എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങിയത് 2009 2009 ആ ട്രസ്റ്റ് തുടങ്ങിയതിന് ശേഷം ഈ അടുത്ത കാലം വരെ കഴിഞ്ഞ 3-5 വർഷത്തിന് മുമ്പ് വരെ സജീവമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിനുശേഷം ട്രസ്റ്റ് ഫ്രീസ് വെച്ചിരിക്കും. അപ്പം അന്ന് ട്രസ്റ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളതാണ് ദിലീപ് ആൻഡ് സെൻ്റ് വെൽഫെയർ അസോസിയേഷൻ. പക്ഷെ അതിനുശേഷം ട്രസ്റ്റിലെ സംഭവം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ദിലീപ് ആൻഡ് സെൻ്റ് വെൽഫെയർ അസോസിയേഷനിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനവരെ എൻ്റെ അമ്മ പ്രസവിച്ചില്ലാത്തതുകൊണ്ടും മാനസികമായിട്ടുള്ളൊരു സഹോദര ബന്ധം എന്ന് പറയുന്ന ഒന്നുണ്ട്. അവരത് നിലനിർത്തുന്നുണ്ട്. അവർ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവർ മറ്റുള്ള സ്പോൺസേഴ്സിനെയും അതുപോലെ അവർ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരവരുടെ കയ്യിൽ നിന്നുള്ള പൈസ എല്ലാം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ, അവർക്ക് പുസ്തകം എത്തിക്കാനും അതുപോലെ വൃദ്ധസദനങ്ങൾ ഭക്ഷണം എത്തിക്കാൻ, വസ്ത്രം എത്തിക്കാൻ, അല്ലെങ്കിൽ ബ്ലഡ് ഒരാൾക്ക് ബ്ലഡ് ഇന്ന ഗ്രൂപ്പിലുള്ള ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ അവർ ഉടനെ ട്രാവൽ ചെയ്ത് ആർക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ പോയി അത് കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്ക് കണ്ടിന് നടിക്കാൻ പറ്റില്ല. അപ്പൊ ആ വലിയ മനസ്സിലാണ് ഞാൻ നമുക്കുന്നത്. ഒരുപാട് സിനിമകൾ അന്യഭാഷയായിട്ട് റീമേക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് സിനിമകൾ എനിക്ക് തോന്നുന്നത് മിസ്റ്റർ ബട്ട്ലർ, മര്യാദ രാമൻ എന്റെ സിനിമ ഇവിടുന്ന് ഇല്ല ഇപ്പൊ തോന്നുന്നില്ല. എന്താന്ന് വെച്ചാല് നമ്മള് മലയാളികള് എല്ലാ ഭാഷയിലും ചിത്രങ്ങൾ കാണുന്നവരാണ്. അപ്പോ പ്രത്യേകിച്ച് ഇപ്പോ എന്ന് പറഞ്ഞിട്ടില്ല ഏത് സിനിമ എടുത്തു പോയാലും ആദ്യം കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ സിനിമയുടെ നോട്ട് എടുത്തിട്ട് നമ്മൾ വേറെ തരത്തിലുണ്ടാക്കണം. അതേപോലെ എടുത്തുകൊണ്ടെന്ന് തന്നെ ഇവിടെ എടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ആ സമയത്ത് മറ്റുള്ള ഭാഷയിലെ ആളുകൾ മലയാള സിനിമ അങ്ങനെ ഇപ്പൊ പിന്നെ ഒട്ടിട്ട് വന്നപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം. അതിനു മുമ്പ് അവരങ്ങനെ നോക്കില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ സിനിമകൾ നമ്മുടെ ഒരുപാട് സിനിമകൾ അവിടെ പോയിട്ടുള്ള ഹിന്ദിയിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കാണെങ്കിലും ഭയങ്കര ഹിറ്റുകളായി മാറിയിട്ടുണ്ട്. പക്ഷെ മലയാളികൾ എല്ലാ ലാംഗ്വേജിലെ സിനിമകളും കാണും, എല്ലാ രാജ്യത്തെ സിനിമകളും കാണും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. ഇനി അതെടുത്തോളം നമ്മൾ സത്യം പറഞ്ഞാൽ അത്ഭുതമാണ്. കുഞ്ഞുനാൾ മുതല് സിനിമയിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ച ഒരു ആണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ സിനിമാ ലോകത്തെത്താൻ പറ്റി. കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് പ്രധാന വേഷങ്ങളിലെത്താൻ പറ്റി. ആ സിനിമകൾ കാണാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ തിയേറ്ററിൽ വരികയുണ്ടായി. അതുകൊണ്ട് എനിക്ക് വീണ്ടും 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 സിനിമകൾ കിട്ടി. ആ എന്നെ വെച്ച് സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യാൻ തയ്യാറായ നിർമ്മാതാക്കൾ, എന്നെ വെച്ച് സിനിമ ചെയ്ത സംവിധായകൻ, എനിക്ക് വേണ്ടി എഴുതിയ തിരക്കഥ, എന്നെ മര്യാദക്ക് സ്ക്രീനിൽ കാണിച്ച എൻ്റെ ക്യാമറമാൻ, അതിനുവേണ്ടി ഒരുക്കിയ, അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു ഭാഗ്യം. പല പല സ്കൂളിലൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്.